ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എം ജെ വ്ളോഗ്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഒരു ചെറിയൊരു സാധനം, ഒരു ചെറിയൊരു കാര്യം നമ്മൾ റിവീൽ ചെയ്യാൻ പോകണ്ട. അതായത് നിങ്ങളെല്ലാവരും ഇപ്പോ ഒരുപാട് ആഡ്സിലും അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ കാണണ്ടാവും. ദീ കയ്യിൽ വെച്ചാണ് കണ്ടത്, ഈ ടർബോ ബോൾട്ട് എന്നുള്ള സാധനം. ഇതിന്റെ ഉള്ളിൽ എന്താണ്, ഇത് ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആണോ? അതൊന്നും ഇതുപോലെ വെറുതെ പറ്റിക്കാൻ വേണ്ടി ആൾക്കാരെ ഇങ്ങനെ കബളിപ്പിക്കാൻ വേണ്ടി ഇറക്കണതാണോ? അപ്പൊ ഇന്ന് സാധനം ഞാൻ റിവീൽ ചെയ്ത് ഒരു മാസം മുന്നേ ഞാൻ വാങ്ങിച്ചതാണ്. ആക്ച്വലി എന്റെ പഴയ യൂട്യൂബ് ചാനലിൽ ഇട്ടുണ്ടായിരുന്നു ഇതിന്റെ ഷോർട്ട്. ഞാൻ ABCD 701. അപ്പൊ ആ ചാനലിലെ ഇതിന്റെ എടുത്തിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് വീഡിയോ എടുക്കും. അപ്പൊ അതിന്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പൊ ഞാനപ്പോ നമ്മുടെ ഈ പുതിയ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ചെറിയൊരു ഡിസ്ക്ലൈമർ കൂടി ഉണ്ട്. എന്റെ പഴയ വീഡിയോകൾ ഉണ്ടല്ലോ ഈ ചാനലില്, പെൻജ ബോക്സിന്റെ ബ്ലോക്സ് ആൻഡ് ഗെയിംസിന്റെ ഈ പഴയ എന്റെ ഒരുപാട് ഒരു 6 വർഷം മുന്നുള്ള വീഡിയോ, അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്റെ ചാനലിന്റെ പേര് നിംബസ് 2000 ആയിരുന്നു. അപ്പൊ അതേ സെയിം ആ പഴയ ചാനലാണ് കേട്ടോ. അപ്പൊ ആ ചാനലിൽ ഞാൻ ഇപ്പൊ പുതിയത് പേര് മാറ്റിയതാണ്, MJ Box & Games എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മള് പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ എന്താണ് നമ്മുടെ വീട്ടിലെ കറണ്ട് ഇത്രമാത്രം കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള, എന്ത് മാന്ത്രികമാണ് ഈ ഉള്ളിൽ, എന്ത് കൂടുതലാണ് അതിന് ചെയ്തത് നമുക്ക് നോക്കാം. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ ടർബോ ഗോൾഡ്. അപ്പൊ നമുക്ക് അധികം വൈകാണ്ട് തന്നെ സാധനം നമുക്ക് ഊരി സെറ്റാക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഈ സാധനം കൂടെ വെച്ചിട്ടുണ്ട് ടർബോ. അപ്പൊ നമ്മൾ അടിക്കാണ്. ഇപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് സ്ക്രൂ ഡ്രൈവർ ഒക്കെ എടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കി നോക്കാം എന്താ സംഭവം. ഇതിന്റെ ഉള്ളിലുള്ള സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ആണ്. നാല് സ്ക്രൂസ് നമ്മൾ അഴിച്ചിട്ടുണ്ട് കേട്ടാ. കൊട്ടി നോക്കാം വേണ്ട, മൂന്ന് സ്ക്രൂ വന്നിട്ടുണ്ട്. ഇത്ര ഉള്ളോട്ട് അതിൻ്റെ ഉള്ളില്, ഇതാണ് നിങ്ങളൊക്കെ ഈ 10,000 അല്ലെങ്കിൽ 600 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിക്കണേ. ഞാൻ വാങ്ങിച്ചപ്പോ ഇതിന് 415 രൂപയായിരുന്നു വേണ്ട. ഇത്ര ഉള്ള സാധനം എനിക്ക് ഞാൻ ഇതിന് കുറച്ചും കൂടി ഞാൻ വിശദമായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞത് എന്താണ് അതിൻ്റെ ഉള്ളില് എന്തൊട്ടൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കേട്ടോ. അതിപ്പോ തന്നെ കാണിച്ചാൽ വേ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഉള്ളിൽ. ഈ സാധനം എന്ന് പറയുന്നത് എന്താ പറയുക, ഇതൊരു കപ്പാസിറ്ററാണ് ആക്ച്വലി. ഇതിൻ്റെ ഉള്ളിലത് ഇത് ഇത്ര ഉള്ളോട്ടാണ്, ഈ LED വെറുതെയാണ്. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഇനി ഒരു തരത്തിലുള്ള സർക്യൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇനി LED സർക്യൂട്ടും കൂടെ നോക്കിയേക്കാം. അത് നോക്കിയിട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാട്ടോ. അതാ ഒരു മിനിറ്റ് പഴിക്കട്ടെ. വേ കണ്ടില്ലേ, ഞാൻ ഇതാ LED അഴിച്ചിട്ടുണ്ട്. ഇത് നോക്കിയത് വെറുതെ റെസിസ്റ്ററും ഒരു 4-5 റെസിസ്റ്ററും വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ ഒരു ഡയോഡും വെച്ചിട്ടുണ്ട്. ഈ സാധനം വേറെ ഒന്നല്ല, LED വെറുതെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. അതായത് AC 230 വോൾട്ടിനെ എത്ര, ഇത് എത്ര കെയാണ്, 10K ആണോ തോന്നുന്നുണ്ട്. ആ 10K റെസിസ്റ്റർ നിങ്ങൾ കളർ കോഡ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സാധനത്തെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇത്ര കൊടുത്തിട്ടുള്ള ഒരു വയറുതെ ഫേസിനുള്ളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതേ കറക്റ്റ് ഇതൊക്കെ ഉണ്ടാ, ഈ പ്ലഗൊക്കെ വെറുതെ ജസ്റ്റ് ഒരു ഫേസ് ന്യൂട്രൽ നേരിട്ടതേ. ഇത് ഈ ഒരു കപ്പാസിറ്റർ, ഇത് കപ്പാസിറ്റർ ആണോ ഇനി ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരണ നോയിസ് നിങ്ങളൊന്ന് ക്ഷമിച്ചോളൂട്ടാ, ഇവിടെ അടുത്ത് കൺസ്ട്രക്ഷൻ പണി നടക്കുന്നുണ്ട് കണ്ടാ. ഈ സാധനം കൊണ്ട് ഞാൻ പൊളിച്ചു നോക്കാൻ പോവാ. ഇതെന്താണ്, ഇത് കപ്പാസിറ്റർ തന്നെയാണോ അത് ഇനി വേറെ അതിൻ്റെ ഉള്ളില്, ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഗമ്മള് കണ്ടില്ലേ, നിന്നെ നെക്ക കൊണ്ടൊക്കെ ചൊരണ്ടി എടുക്കും വേണ്ടാ. ആ വേണ്ട വേണ്ട, ഇമാതിരി ഫോക്കസ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ട. ഇതാണ് അതിൻ്റെ സംഭവം കേട്ടാ, പ്രത്യേകിച്ച് ആനത്തല കാര്യം നിൽക്കുക. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഞാൻ നോക്കി നോക്കട്ടെ. ഒരു മെഴുകണ്ണിയാണ് സംഭവം, എന്തോ ഒരു കപ്പാസിറ്റർ ആണ് ഈ സാധനം. ഇത് ഇത്ര ഉള്ളതിൻ്റെ ഉള്ളില് ഈ സാധനത്തിനാണ് ഇപ്പം നമ്മുടെ നമ്മളെ പോലുള്ള ഓരോ ആൾക്കാരുടെ 40% കറണ്ട് കുറയ്ക്കാൻ നിന്നിട്ട് കണ്ടോ. ഇവിടെ 80 വെച്ചിട്ടുണ്ട് നോക്കിയേ കണ്ടാ. റേറ്റഡ് വോൾട്ടേജ് 150-250 വോൾട്ട്, അതൊക്കെ ശരി. 15,000 വാട്ട് ലോഡ് കപ്പാസിറ്റി. ചുമ്മാ കിടന്ന ആൾക്കാരെ പറ്റി ഇങ്ങനെ ആയിട്ട് ഊ സാധനം ലിസ്റ്റ് ഞാനിഞ്ഞേ ഈ സാധനം പൊളിച്ചോക്കട്ടെട്ടാ. ഇനി ഇതും കൂടി ഉള്ള ഇനി ബാക്കി എന്താണ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ എന്താണ്. ഇനി കപ്പാസിറ്റർ തന്നെയാണോ അത് വെറുതെ നോക്കിയേ. ശരിക്കും കപ്പാസിറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വയർ കഷ്ണമൊക്കെ വരുമോ? ഇല്ലല്ലോ, അത് നമ്മൾ നോക്കണ്. ഇനി നോക്കിയിട്ടുള്ള കാര്യമുള്ളൂ. ഒരു മിനിറ്റ് കേട്ടോ, അപ്പം ഒന്ന് തുറന്നിട്ട് റെഡിയാക്കാൻ പോകും അല്ലേ. ഞാനത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതിൻ്റെ കോട്ടിങ് കിട്ടണതൊക്കെ ഞാൻ പൊളിച്ച്
ഇതിന്റെ ഉള്ളിൽ എന്തൊരു സാധനം ഉണ്ട്, പക്ഷെ അതിന്റെ കപ്പാസിറ്റർ അല്ല, ഇതിന്റെ നെട്ട് ബോൾട്ട് തിരികെ വെച്ചേക്കണം എന്നാണ് തോന്നുന്നത്. നോക്കി ഇതിങ്ങനെ കമ്മൊഴിച്ചിട്ട് ഇത്രയും പശ കയറ്റി വെച്ചേക്കണം. എന്തൊട്ടൊക്കെയാണ് ആ സാധനം? ഇതവിടെ വയറ് കണ്ട പോയി, കണ്ട രണ്ട് വയറങ്ങനെ പോയിട്ടുണ്ട്, കണ്ട ഇങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ട്. എന്താ ഇത് ഇപ്പൊ പഠിക്കരെ, ഞാൻ ഒന്ന് തുറക്കട്ടെ കേട്ടാ. ഞാനേ ഈ സാധനം കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആക്സോബ്ലേറ്റ് എടുത്തിട്ട് കേട്ടോ. അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതേ കണ്ടില്ലേ, ഞാനിത് ഈ ആക്സോബ്ലേറ്റ് കൊണ്ടേ മുറിച്ചൊരു ലെവലാക്കിട്ട് കണ്ട, ഇത് നേരെ സെന്ററിൽ ഞാൻ മുറിച്ചാട്ടാ. ഇത് ചുമ്മാ പൊളിച്ചോക്കട്ടെ നോക്കണ്ട. ഇത് കപ്പാസിറ്ററാന്ന് നിങ്ങൾ കണ്ട പറയോ? ഇത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇനി കപ്പാസിറ്റർ ആണോന്ന്. ഇത് എന്ത് തേങ്ങയാണോ അതിൻ്റെ ഉള്ളില്, എന്തൊരു മെറ്റാലിക്ക ഒരു എന്തൊക്കെ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് എത്രതിൻ്റെ വയറ് കണക്ഷനോ വേറെ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതില് വെറുതെ ഇങ്ങനെ ഒരു കട്ട, ഇതിലിങ്ങനെ രണ്ട് വയറ് വെറുതെ ഫാലത്ത് കൊടുത്തേക്കാണ്. എവിടേക്കും ഒരു കണക്ഷൻ ഒന്നും പോയിട്ടൊന്നുമില്ല കണ്ട. ഇതേ ഒരു കണക്ഷനും ഇല്ല. ഇതേ ഇത് ഫുള്ള് ഞാൻ എൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട. നിങ്ങൾക്കത് ലൈവായിട്ട് കാണാതേ ഒന്നുമില്ലടോ, വെറുതെ ആകരെ പറ്റിക്കാൻ വേണ്ടിയിട്ടേ. നമ്മളെപ്പോള് എന്തിട്ട പറയുന്നത്, നമ്മൾ കാണുമ്പോൾ ഇത് ഭയങ്കര സംഭവം, അയ്യോ 40% കറണ്ട്. ഞാൻ അത് ഒരു മാസം ഉപയോഗിച്ചിട്ടേ ഏ ഒരു തേങ്ങ ഉണ്ടായിട്ടില്ല കേട്ടാ. ഇത് നോക്കിക്കോ, ഇത്ര ഉള്ളോ ഇതിൻ്റെ കണക്ഷൻ. ഇതിനിപ്പോ അവർ പറയണത് റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റർ സർക്യൂട്ട് എന്നാ. ശരിയാ, റെസിസ്റ്റൻറ്റ് നാലഞ്ച് റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് വെച്ചിട്ട് പിന്നെ അത് കപ്പാസിറ്റർ എന്നുള്ള പേരിൽ എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ആരും പോയി മണ്ടത്തരത്തിൽ ഏർപ്പെട്ടിരുത്തത്. ഞാൻ ഇതിന്റെ വേറൊരു രസകരമായിട്ടുള്ള കാണി കാണിച്ചാട്ടാ. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആന്നൊക്കെ പറയണ്ട് ടർബോ ഗോൾഡ് പവർ സേവർ. എന്തൊക്കെ സാധനങ്ങളിലാണ് ഈ സാധനം എക്സലന്റ് ഗുഡ് എന്നൊക്കെ പറഞ്ഞത് അയച്ചുള്ളതെന്ന് അറിയാം. ഇത് എവിടെ നിന്നാണ് ഒരു സാധനം ടെസ്റ്റ് ചെയ്തത്? ഇത് ടെസ്റ്റ് ചെയ്ത് ഇറക്കിയവനെ ആദ്യം മണ്ട മടിക്കുന്നേ കണ്ട. സൂപ്പർ ഡിജിറ്റൽ പവർഫുൾ ഇലക്ട്രിക് ഓപ്പൺ, അങ്ങനെയൊക്കെ ഒരു കപ്പാസിറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി സേവ് ആവണമെങ്കിൽ എന്നൊന്ന് ആലോചിക്കും. എന്ത് ഫുൾ പെട്ടി കാണിച്ചത്, ഇതാണ് അതിന്റെ പെട്ടികള് പെട്ടിട്ടാ. പിന്നെ അത് അതിന്റെ വാങ്ങിച്ചപ്പോൾ കവർ, പിന്നെ അതിന്റെ അതൊരു സാധനം ഞാൻ ഒരു കടലാസ് ഞാൻ അവിടെ മാറ്റിച്ചത് കാണണ്ട. സേവ് എനർജി സേവ് മണി തേങ്ങയുടെ മൂടി സാധനം. ഞാൻ മീറ്റർ നോക്കിയപ്പോൾ എന്റെ വിഷമ ഇത് നോക്കി അവര് കണക്ഷൻ്റെ ഒക്കെ കൊടുത്തിട്ട് കേട്ടോ. ഒന്നുമില്ല, വെറുതെ കുത്തുക തന്നെ. ടി വി തേങ്ങയുടെ മൂട് 300-400 വെള്ളത്തിലായി എന്നല്ലാണ്ട് വേറൊന്നും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനൊക്കെ ആണല്ലോ ഓരോ കാര്യങ്ങൾ അറിയാം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ കാര്യങ്ങൾ? ഇനിയിപ്പൊ ആരും പോയി മണ്ടത്തരത്തിൽ നിന്നും പോയി ചാട്ടെടുത്തിട്ട് നമുക്ക് 400 ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ വിലയുണ്ട്. ഇവിടെ ചൂടായ കാരണേ ഭയങ്കര എന്താ പറയാ, ഊഷ്മിച്ചിട്ടിരിക്കാൻ പറ്റില്ല, മഴയാണ് അപ്പൊ ഓടിയ കാരണം. അപ്പൊ ഇത്ര ഉള്ള അതിന്റെ സംഭവം പലരും പറയേണ്ട ഈ സാധനമൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് കറണ്ട് ബില്ല് 1500 ഡിഫറൻസ് ഒക്കെ വരുന്നത് എനിക്ക് മനസ്സിലാവുള്ളത് എങ്ങനെയാണ്? കപ്പാസിറ്റൻസ് ലോഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ഇമേഴ്സിബിൾ മോട്ടർ പമ്പ് ഉണ്ടല്ലോ ഈ ബോർവെല്ലിൻ്റെ, ആ പമ്പിൽ നമ്മളിങ്ങനെ കപ്പാസിറ്റർ വെച്ച് കൊടുക്കാറുണ്ട്. അത് വേറെ കപ്പാസിറ്ററാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ വോൾട്ടേജിൽ അത് ലോഡ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണമെന്നാണ് നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രീഷ്യന്മാർ പറഞ്ഞേക്കണം. അങ്ങനെ ഞാൻ കണ്ടിട്ടും ഉണ്ട്. ഇത് എന്തൊരു സംഭവം എന്നറിയില്ല. അപ്പോൾ കാര്യം ഏതാണ്ടൊക്കെ ഒരു വീട് മനസ്സിലായില്ല. അത്രക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പെട്ടെന്ന് വേണമെങ്കിൽ ഒരു ലൈക്ക് അടിച്ചോന്നേ. അപ്പോൾ ഇത്ര ഉള്ളപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടുതൽ വീഡിയോകൾ ഇനി ഇങ്ങനെ വരും കേട്ടോ. കുറേ സാധനങ്ങൾ കഴിച്ച് കുളിക്കൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് മിഥുൻ ഫ്രം എൻജോയ് ബ്ലോഗ്സ് ആൻഡ് ഗെയിംസ്. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.